ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാബിറ്റ് റോസ്റ്റ് ആണ്. അത് ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്തേക്കുന്നത്. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമുക്ക് ഇന്ന് റാബിറ്റ് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു മുയലാണ് എടുത്തേക്കുന്നത്. അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നു. ഞാൻ ഇത് കുറച്ച് വിനാഗിരി വെള്ളത്തിൽ കഴുകി എടുത്തേക്കുന്നതാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സവോളയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. ഒരു ആറെട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാം നോക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ജാതിപത്രിയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നാൽ മതി. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിക്കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെയും പച്ചമണം ഒക്കെ മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതുമൊന്ന് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തോട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്തെ എടുത്തിട്ടുള്ളൂ. കൂടുതൽ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് അതിന്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതുമെല്ലാം നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുയൽ ചേർത്ത് കൊടുക്കാം. മുയലും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ഇറച്ചിയില് നല്ലതായിട്ട് മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ നമുക്കിതൊന്ന് വഴറ്റിക്കൊടുക്കാം. കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഇട്ട് വേവിച്ചാൽ മതി. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ. ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ആദ്യമേ ഒന്ന് വേവിച്ച് നോക്കാം. അതിനുശേഷം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വേവിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമ്മുടെ മുയലിറച്ചി നന്നായിട്ട് വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേകാനുണ്ട്. നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മുയലിറച്ചിയൊക്കെ പകുതി വേവായിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് 3/4 വേവായിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് വേകണം. അതുകൊണ്ട് ഞാനിനി ഒരു 5 മിനിറ്റ് കൂടെ ഇതുപോലെ തന്നെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ മുയലിറച്ചി വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റായി. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ മുയലിറച്ചിയിൽ നെയ്യ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു നെയ്യുടെ ടേസ്റ്റൊന്നും ഈ ഇറച്ചിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ മുയലിറച്ചി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണ്ട എങ്കിൽ ഇത് ഒഴിവാക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ മുയലിറച്ചി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് റാബിറ്റ് റോസ്റ്റ് ഫ്രൈ റെഡിയായി. അതിനെയും ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.